പ്രഖ്യാപനത്തിൽ ഒതുങ്ങി മാതിലിലെ കൺസ്യൂമർ ഫെഡിന്റെ വിവിധ പദ്ധതികൾ സ്ഥലമെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതല്ലാതെ നടപ്പിലാക്കുന്നില്ലെന്ന് നാട്ടുകാർ. കാങ്കോൽ ആലപ്പടവ് പഞ്ചായത്ത് മാതിലിൽ 6.6 ഏക്കർ സ്ഥലമാണ് കൺസ്യൂമർ ഫെഡിനുള്ളത്. വിവിധ പദ്ധതികൾ ഇവിടെ കേന്ദ്രീകരിച്ച് ആവിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും അതൊന്നും ഇനിയും നടപ്പായിട്ടില്ല. 2008 ഫെബ്രുവരിയിൽ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരൻ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ മാതിലിൽ എംബിഎ കോഴ്സ് ആരംഭിക്കുവാനുള്ള നടപടികൾ നടക്കുന്നതായി അറിയിച്ചിരുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ ഒന്നു വീതം സഹകരണ മേഖലയിൽ പ്രൊഫഷണൽ കോളേജുകൾ തുടങ്ങണമെന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇതെന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത്. പിന്നീട് 2013 കർഷകരിൽ നിന്ന് കോപ്ര സംഭരിച്ച് ത്രിവേണി ബ്രാൻഡ് വെളിച്ചെണ്ണ നിർമ്മിക്കുവാനുള്ള അത്യാധുനിക പ്ലാന്റ്, ഓഫീസ് സമുച്ചയം, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ ശീതീകരിച്ച ഗോഡൌൺ, ഔഷധസസ്യത്തോട്ടം എന്നിവ ഇവിടം കേന്ദ്രീകരിച്ച് നടപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനവും വന്നു. തുടർന്ന് പദ്ധതികളുടെ ശിലാസ്ഥാപനവും നടത്തിയിരുന്നു. കേവലം ഒരു വർഷം കൊണ്ട് പദ്ധതി നടപ്പിലാക്കുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. നിലവിലിവിടെ കാട് പിടിച്ചു കിടക്കുകയാണ്. ഇത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രഖ്യാപിച്ചതും തറക്കല്ലിട്ടതുമായ പദ്ധതികൾ അവസാനിച്ചതോടെ പുതിയ പദ്ധതി ഇവിടെ നടപ്പിലാക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഓഗസ്റ്റ് ആദ്യം സഹകരണ മന്ത്രി പറഞ്ഞതനുസരിച്ച് ഇവിടെ നുറുക്കു ഗോതമ്പ് നിർമ്മാണ ഫാക്ടറി ആരംഭിക്കുവാൻ കൺസ്യൂമർ ഫെഡ് ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ്. സംസ്ഥാന കൃഷിവകുപ്പ് മുഖേന കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്കീം ഉപയോഗിച്ചാണ് ബ്രോക്കൺ വീറ്റ് ഫാക്ടറി ആരംഭിക്കുക. കൺസ്യൂമർ ഫെഡിനു കീഴിൽ മാതിലുള്ള ഈ സ്ഥലത്ത് സ്ഥാപിച്ച ബോർഡ് ഉൾപ്പെടെ നാശത്തിന്റെ വക്കിലാണ്. ഈ ബോർഡിൽ 6.6 ഏക്കർ എന്നാണ് സ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഓഗസ്റ്റ് 9 ടി ഐ മധുസൂദനൻ എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായി 6.24 ഏക്കർ സ്ഥലമാണ് കൺസ്യൂമർ ഫെഡിന് ഇവിടെ സ്വന്തമായി ഉള്ളത് എന്നാണ് മന്ത്രി പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.